ക്രിക്കറ്റ് കണ്ടായിട്ട് വിളവ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ചൊരു ഗ്യാപ്പ് വന്നു, ചെറിയൊരു ജലദോഷമൊക്കെ ഒന്ന് കയറി വന്നു. അപ്പോൾ ആളെയൊക്കെ വീണ്ടും ഞാൻ ഔട്ടടിച്ച് പൊക്കെ ഇവിടെ നിന്ന് നിൽക്കണ്ടെന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല കിഡിലൻ ടിപ്പുകളായിട്ട് ഇതാ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോന് നല്ല വ്യൂവും കിട്ടി, അതേപോലെ തന്നെ ഒത്തിരി പേര് നല്ല സൂപ്പറാന്ന് പറഞ്ഞു, ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാമല്ലോ. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ഗ്യാസ് ബർണർ അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളുടെ ക്ലീനിങ് ആണ്. അപ്പോൾ ഇതാ ഗ്യാസ് ബർണർ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു നമ്മുടെ ഇരുമ്പുള്ള എന്തായാലും ഇങ്ങനെ മരം ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണല്ലേ, അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. പക്ഷേ സംഭവം കിടിലനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇരുമ്പുള്ളീനെ എടുത്ത് ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിതിനെ നമുക്ക് അരച്ചങ്ങ് എടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിനെ കഷ്ണങ്ങളാക്കി ഇടാം, പിന്നെ അതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ അങ്ങനെ തന്നെ ഇട്ട് അരച്ചാൽ മതി, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നല്ലപോലെ നമുക്കിതിനെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് സാധാരണ ക്ലീനിങ്ങിനൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഇതിനെ നീരിട്ട് നമ്മൾ അതിനകത്തോട്ട് തേച്ച് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതിന് നമ്മൾ ഇതിൻ്റെ നീരെണ്ണം എടുക്കും, നമുക്കിതിൻ്റെ ആ എക്സ്ട്രാക്റ്റ് ആ ജ്യൂസ് മാത്രം മതി. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ തരികളൊക്കെ ആ ഹോളിൻ്റെ ബർണറിൻ്റെ ഹോളല്ലേ, അതിനകത്ത് കയറി പറ്റിയിരുന്നാൽ പിന്നെ നമുക്ക് വീണ്ടും ഇരട്ടിപ്പണിയാവും, പിന്നെ അത് കുത്താൻ നിൽക്കണ്ടേ. അപ്പോൾ നമുക്കിതിന് ആദ്യം ഒരു നൈസായിട്ടുള്ള അരിപ്പയിൽ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് ആക്കി എടുക്കാം. അപ്പോൾ അതേ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബർണറുകളെ പറക്കി അതിനകത്തോട്ട് ഇടാം. അപ്പോൾ അത്യാവശ്യം നല്ലോണം കരിയൊക്കെ പിടിച്ച് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് നാളായി ഞാനതിനൊന്ന് സുന്ദരനാക്കിയിട്ട്. അപ്പോൾ ഇതേ ഒരെണ്ണത്തിലിട്ടപ്പോൾ സംഭവം അങ്ങോട്ട് ഒരുമിച്ച് മുങ്ങിക്കെടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിന് രണ്ടെണ്ണം ചെറിയതിനെ കുഞ്ഞു പാത്രത്തിലും ആക്കി വലുതിനെ വലിയ പാത്രത്തിലാക്കി ഇതാ മുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം ഇവരങ്ങ് മുക്കി അങ്ങ് വയ്ക്കാം. അവിടെ ഇരുന്നോട്ടെ, ശല്യപ്പെടുത്താനൊന്നും പോകണ്ട. അപ്പോൾ നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞെങ്കിൽ ഗ്യാസിൽ അധികം പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് കഴിയും ഇതങ്ങ് ചെയ്ത് വെച്ചാൽ മതി. ഒരു മണിക്കൂർ കഴിഞ്ഞ് സുഖമായിട്ട് നമുക്കിതിനെ തേച്ചുരച്ചെടുക്കാം. അപ്പോൾ ഞാനത് പുറത്തൊന്നും പോകണ്ടിരിക്കാൻ ഒരു നമ്മുടെ ഒരു ഇതിലേന്ന് പറയാം, ബാസ്ക്കറ്റ് എന്ത് വേണേലും പറയാം, തൊട്ടി അതിലേക്ക് എടുത്ത് വെച്ചിട്ട് ഞാനതിനെ ഉരച്ച് ക്ലീൻ ആക്കാൻ പോകണ്ടോ. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ സ്ക്രബ്ബറില്ലേ, അത് വെച്ച് അങ്ങ് ഉരച്ചാൽ മതി. ഇനി ആദ്യം ഒന്ന് ജസ്റ്റ് ഉരച്ചെടുത്തതിന് ശേഷം നമ്മുടെ വിംബാറില്ലേ അത് നിങ്ങൾ വിമ്മിൻ്റെ ലിക്വിഡോ അല്ലെങ്കിൽ ബാറോ ഏത് യൂസ് ചെയ്യണോ ഏതായാലും കുഴപ്പമില്ല, വിം തന്നെ വേണമെന്നില്ല. ഏതാണോ നമ്മൾ ഡിഷ് വാഷിന് യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി എടുത്ത് നല്ലപോലെ ഇതാ ഉരച്ച് അങ്ങ് എടുത്ത് കഴിഞ്ഞാൽ ആൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല കളറൊക്കെ വെച്ച് അതിൻ്റെ ഹോളിലുള്ള അഴുക്കൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ എളുപ്പമല്ലേ. എന്തായാലും മുറ്റത്ത് അത് വെറുതെ നിൽക്കുകയാണിങ്ങനെ പഴുത്ത് കളയാനൊന്നും നിർത്തണ്ട. ഇതാ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നല്ല തിള തിളാന്ന് തിളങ്ങണുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ തുടച്ചൊക്കെ എടുത്ത് ഇനി അപ്പോൾ നമ്മൾ ആദ്യം കത്തിക്കുമ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിലത്തൊന്ന് വെച്ച് ഒന്ന് ഉണക്കിയെടുത്താൽ നല്ലതാണ്, വെള്ളമൊക്കെ പോകുമ്പോൾ. അപ്പോൾ അത്രയും ഗ്യാസ് നമുക്ക് ലാഭിക്കാമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തുടച്ചിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോളിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഗ്യാസ് നമ്മൾ കത്തിക്കുമ്പോൾ കത്താനായിട്ട് ആ ചില ഭാഗങ്ങളിൽ കത്തൂല. അപ്പോൾ ഒന്ന് വെയിലത്തൊക്കെ ഒന്ന് വെച്ച് ഒന്ന് ഉണക്കിയിട്ടങ്ങ് ആളങ്ങ് കത്തിച്ച് കഴിഞ്ഞാൽ അതാ സുന്ദര കുട്ടപ്പനായിട്ട് കത്തിച്ചങ്ങ് എടുക്കുക കേട്ടോ. നമുക്കതാ സൂപ്പറായിട്ടല്ലേ. അപ്പോൾ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല കിഡിലനാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. അടുത്ത നമ്മുടെ ഫൈബർ പാത്രങ്ങൾ, അതിൻ്റെ ഈ അടിഭാഗത്ത് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടു അതിങ്ങനെ ആ കറുത്ത കുത്തുകൾ വരും അല്ലേ. അത് പിന്നെ ഇങ്ങനെ ആദ്യം ചെറുതായിട്ട് വരും, പിന്നെ മൊത്തം അങ്ങ് വ്യാപിക്കും. അപ്പോൾ നമ്മൾ ഇതേമാതിരി തന്നെ ഇത് ഞാൻ കൊറ്റനൊന്നും അതിൻ്റെ എക്സ്ട്രാക്റ്റൊന്നും അല്ല എടുത്തേക്കണം കേട്ടോ. അത് അരച്ചങ്ങ് എടുത്തിട്ട് ഇതിനെ അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഇത് മാത്രം ഇരുമ്പുള്ളി മാത്രം കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത് കൂടുതൽ നേരം ഒന്നും വെക്കേണ്ട, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് അതൊരു നമ്മുടെ ഒരു സ്ക്രബ്ബർ വെച്ച് അങ്ങ് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഇതിൻ്റെ ആ ഒരു ഇതങ്ങ് പോയി കിട്ടും. ആ ഒരു കറുത്ത പൂപ്പലും കാര്യങ്ങളും ഒക്കെ പോകും. ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്ത് കഴുകിയെന്ന് ക്ലീൻ ആക്കിയതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അത് നല്ല ഇത് അതിലധികം ഉണ്ടായിരുന്നില്ല വലുതിൽ, ചെറുതിൽ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. നല്ലപോലെ ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ആൾ ഒരുവിധമൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് തന്നെ ഇത് കണ്ടു തുടങ്ങുമ്പോൾ ലൈറ്റായിട്ട് നമ്മുടെ ഇരുമ്പുള്ളി ഇങ്ങനെ പേസ്റ്റ് ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് കഷ്ണാക്കിയിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി നമ്മളിതാ അടുത്ത് നമ്മൾ മീനൊക്കെ വെട്ടുന്ന നമ്മുടെ കത്രിയല്ലേ, അതും ഈ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെയൊക്കെ മഞ്ഞ കളറും കറുപ്പും അതേപോലെ തന്നെ അതിൻ്റെ പിടിക്കുന്ന ഭാഗത്ത് കറുപ്പ് കളറുകളും കാര്യങ്ങളൊക്കെ വരും അല്ലേ, ഫൈബറിൻ്റെ ആ ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ അല്ലേ അത്. അപ്പോൾ അവിടെയും ഇതേമാതിരി തന്നെ നമുക്ക് ഇരുമ്പുള്ളി ഇരുമ്പുള്ളി നിൽക്കും തോറും അത് വെച്ചിട്ടുള്ള നമ്മുടെ ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഉപയോഗങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതൊന്ന് തേച്ച് നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആളെങ്ങ് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം ഇതേപോലെ തന്നെ നമുക്ക്
വെള്ളി വീണല്ലേ. അതിനുശേഷം ഇതേപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് നല്ലപോലെ ഒന്ന് ഉരച്ചങ്ങി കൊടുത്ത് ആളൊന്ന് കഴുകി കുട്ടപ്പനാക്കി എടുത്താൽ അതും നല്ല അതിൻ്റെ അതൊക്കെ നല്ല വെട്ടിത്തിളങ്ങും കേട്ടോ, നല്ല പുതുപുത്തൻ കത്രികയായിട്ട് മാറും. അപ്പോൾ പ്രത്യേകിച്ച് കാശ് ചിലവൊന്നും ഇല്ലല്ലോ, കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ ഇത്തിരി സമയം നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ സംഭവമൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ അതേ നല്ലപോലെ ഉരച്ച് ഇതാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് കാണിച്ചിരുന്നത്. കഴുകിയെടുത്തപ്പോൾ നോക്കിയാൽ അതിൻ്റെ സ്റ്റീലിൻ്റെ സാധനമൊക്കെ കണ്ടോ, നല്ല വെട്ടിത്തിളങ്ങണുണ്ടോ. നേരത്തെ ഇങ്ങനെയാണ് ഇരുന്നല്ലോ, അപ്പോൾ എളുപ്പമാണ്, ഇതും ചെയ്തോക്കാവുന്നതേ അല്ലേ ഉള്ളൂ. അപ്പോൾ വേഗം പോയി ഇരുമ്പുളി പറിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ടിപ്പ് ഏതാണെന്നല്ലേ, നമ്മുടെ കുക്കറിൻ്റെയൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞാൽ അടിവാകം താ അതിങ്ങനെ കറുത്തിരിക്കുക. അതായത് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ അതിൻ്റെ എണ്ണയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, നമ്മുടെ ചീനച്ചട്ടിക്കൊക്കെ വരുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിന് കളയാനായിട്ട് ഇതാ ഇരുമ്പുമ്പുളി അല്ലാട്ട് ഞാൻ എടുക്കാൻ പോണേ, നമ്മുടെ ഹാർപ്പിക്കില്ലേ. അപ്പോൾ ഞാൻ ഇരുമ്പുമ്പുളി ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പരീക്ഷിച്ച് നോക്കുമല്ലോ, പക്ഷെ ഇത്തിരി പാടാണ് പോകാനായിട്ട്, ഒരുപാട് നേരം കാര്യങ്ങളെടുക്കണം. പിന്നെ അലൂമിനിയം കുക്കറായതുകൊണ്ട് കുറേ നേരം നമുക്ക് അലൂമിനിയം പാത്രം ആയതുകൊണ്ട് ഇരുമ്പുമ്പുളി ഒന്നും ഒഴിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ അതിന് വേറൊരു എളുപ്പ പണിയുണ്ട്. എന്താണെന്നല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന ഹാർപ്പിക്കില്ലേ, നമ്മുടെ ബാത്റൂം ക്ലീനർ, ആ ഇത് ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ ക്ലീൻ. ഇതിൻ്റെ അകത്തല്ല എടുത്ത് ഞാൻ പറയാം, അകത്ത് ആരും ഉപയോഗിക്കരുത്, പുറം ഭാഗമാണ് കേട്ടോ. പുറത്തതേ ഇട്ടങ്ങ് ഒരു 5 മിനിറ്റ് ഇട്ടാൽ, കൂടുതൽ നേരം ഒന്നും വെക്കരുത്, ഒരു 5 മിനിറ്റ് നമ്മൾ അതിനൊന്ന് സ്ക്രബ് ചെയ്ത് അങ്ങ് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഉരച്ചങ്ങ് എടുത്താൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീനായിട്ട് ഈ കരിഞ്ഞ ഭാഗങ്ങളൊക്കെ നല്ലപോലെ പോയി നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയാണ്, അകത്ത് ആരും അകത്ത് കരിഞ്ഞ് പിടിച്ചു എന്ന് പറഞ്ഞാൽ അകത്ത് ഉപയോഗിക്കരുത്, കാരണം നമുക്ക് ശരീരത്തിന് നല്ലതല്ല പാത്രങ്ങളുടെ അകത്ത് ഹാർപ്പിക്കല്ലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമല്ലേ, അപ്പോൾ എന്തായാലും കെമിക്കലാണ്. അപ്പോൾ പുറം ഭാഗം ക്ലീനാക്കാനാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതേ നല്ലപോലെ ഒന്ന് ഉരച്ചെടുക്കുകയാണ്. ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് പോകും. ഇപ്പോൾ ഇത് ഏത് കമ്പനിയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ കരി പിടിച്ചിരുന്നിട്ട്. ഇനി ഞാൻ കാണിച്ചരട്ടെ ഏത് കമ്പനിയാണ് നിന്നെ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഉരച്ചങ്ങ എടുത്ത് ക്ലീനാക്കി ഒന്ന് എടുക്കട്ടെ കേട്ടോ, ഉരക്കട്ടെ നല്ലപോലെ ഉരച്ചങ്ങ എടുക്കട്ടെ. കുക്കറിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ അടി ഇങ്ങനെ കരിഞ്ഞു പിടിക്കുന്ന ചീനച്ചട്ടിയൊക്കെ ഇല്ലേ, അതുമൊക്കെ പരീക്ഷിക്കാം. അതായത് അതായത് പാത്രങ്ങളുടെ ഉൾവശത്ത് ആവാതെ ഇതാക്കുക, അതിലുള്ളിൽ കരിഞ്ഞു പിടിക്കാനൊന്നും ഈ ഹർപ്പിക്ക് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അതേ കഴുകിയെടുത്തിട്ട് വരാം കഥ. ആ കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഇത് ഏതാ കമ്പനി എന്നല്ലേ, ജാക്സൺ പ്രഷർ കുക്കറാണ്, ഇപ്പോഴല്ലേ മനസ്സിലായി ജാക്സൻ്റെ ആണെന്ന്. അപ്പോൾ ഇതാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, എളുപ്പമല്ലേ. അപ്പോൾ ഇന്നത്തെ ഇതാ ടിപ്പുകളൊക്കെ നമ്മളിതാ ഇവിടെ നിർത്താണ്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ല കിടിലോസ്കി കിടിലനായിട്ടുള്ള ടിപ്പുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.